ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷിയാൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും തംബ്നെയിലിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ബേബി ജെൻഡർ പ്രഡിക്ഷൻ ടെക്നിക്സ് ആണ്. ടെക്നിക്സ് എന്ന് കംപ്ലീറ്റ്ലി നമുക്കത് പറയാൻ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു നമ്മുടെ ടിപ്സ് വീട്ടിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് കുഞ്ഞാണോന്നോ പെണ്ണാണോന്നോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ടിപ്സ്. നമ്മളൊരാൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആഗ്രഹം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ കിട്ടിയാൽ മതിയെന്നാണ്. ബോയ് ആയാലും ഗേൾ ആയാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കുഞ്ഞാവിനെ കയ്യിൽ കിട്ടണമെന്നായിരിക്കും. എന്നിരുന്നാൽ പോലും നമ്മൾ അമ്മമാരൊന്ന് ആലോചിച്ച് നോക്കും, ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ, ആൺകുട്ടിയാണെങ്കിൽ എന്തൊക്കെ പേര് കണ്ടുപിടിക്കണം, പെൺകുട്ടിയാണെങ്കിൽ എന്തൊക്കെ പേര് കണ്ടുപിടിക്കണം, അതുപോലെ ഡ്രസ്സസ് അങ്ങനെ വാങ്ങിക്കണം, കുഞ്ഞു കുഞ്ഞു ഷൂസൊക്കെ വാങ്ങണത്, അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ടാവും. നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നത് മുതൽ കുഞ്ഞാവിനെ കൈ കിട്ടണവരെ, കുഞ്ഞാവിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഡ്രീംസ് ആയിരിക്കും നമുക്ക് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും, ഡോക്ടേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം നമുക്കത് അവൈലബിൾ അല്ല. കാരണം കുറേ ആളുകൾ ബേബി ഗേൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രൂണഹത്യയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പാക്കിയത്. അപ്പോൾ നമുക്ക് അമ്മമാർക്ക് ഈസി ആയിട്ട് കുറച്ച് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല, പക്ഷേ എക്സ്പീരിയൻസ് ബേസ്ഡ് പറയുകയാണെങ്കിൽ കുറേയൊക്കെ ട്രൂ ആണ്. കുറേയൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ടെക്നിക്ക് യൂസ് ചെയ്തത് കറക്റ്റ് ആയത് നിങ്ങൾക്ക് അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ കുറേയൊക്കെ എല്ലാവർക്കും ഒരേപോലെ വരും, കുറേയൊക്കെ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. നമ്മൾ ജസ്റ്റ് ബോയ് ആണോ ഗേൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് ആണ്. പക്ഷേ ഇത് ടെക്നിക്കലാണിട്ട് നിങ്ങൾക്ക് ബേബി ബോയിനെയാണ് വേണ്ടത്, കിട്ടിയത് ഗേൾ ആണ് അങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പ്രഗ്നൻസി സ്റ്റേജ് ആണ്. പ്രഗ്നൻസി സ്റ്റേജിൽ എപ്പോഴും നമ്മൾ കൂൾ കാമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെയും ഞാനിന്ന് ഇവിടെ പറയുന്ന ടെസ്റ്റുകൾ അല്ലെങ്കിൽ മിക്സ് എല്ലാവരും ആ ഒരു മൈൻഡിലേ എടുക്കാവുള്ളൂ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന വീഡിയോ എങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് മിത്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോർണിംഗ് സിക്നസ് ആണ്. ഇത് കൂടുതലായും പറയുന്നത് നമ്മുടെ വീട്ടിലെ അമ്മമാരും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. മോർണിംഗ് സിക്നസ് കൂടുതലാണെങ്കിൽ ബേബി ബോയ് ആണെന്നും, മോർണിംഗ് സിക്നസ് കുറവാണെങ്കിൽ അത് ബേബി ഗേളിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുമാണ് പറയപ്പെടുന്നത്. ഞാൻ പറയട്ടെ, ഇത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ശരിയാവണമെന്നില്ല. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് മോർണിംഗ് സിക്നസ് കൂടുതലായിരുന്നു. രാവിലെ ഞാൻ കഴിക്കുന്ന ഫുഡൊക്കെ അപ്പം തന്നെ ഞാൻ വോമിറ്റ് ചെയ്ത് കളയുമായിരുന്നു. അതുപോലെ എനിക്ക് തലകറക്കം, അങ്ങനെ എല്ലാ ഇഷ്യൂസും ഉണ്ടായിരുന്നു. മോർണിംഗ് സിക്നസ് കംപ്ലീറ്റ്ലി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബേബി ബോയ് ആണ്, എനിക്ക് കിട്ടിയ വാവ ആൺകുട്ടിയാണ്. അപ്പോൾ അതെൻ്റെ എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. മോർണിംഗ് സിക്നസ് കൂടുവാണെങ്കിൽ ബേബി ബോയും, മോർണിംഗ് സിക്നസ് കുറയുകയാണെങ്കിൽ ഇത് ബേബി ഗേളുമാണ്. പക്ഷേ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇതെല്ലാവർക്കും സെയിം ആവണമെന്നില്ല. പലർക്കും ബോഡി പാറ്റേണൊക്കെ അനുസരിച്ച് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സെക്കൻഡ് ടിപ്സ്, അതും നമ്മുടെ ഈ അമ്മമ്മമാരും അമ്മമാരൊക്കെ പറയുന്നതാണ്. അതായത് ഫേസിന് നല്ല ഗ്ലോവ്നെസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഫേസ് നല്ല ക്യൂട്ട് ഗ്ലോ ഒക്കെ ആയിട്ട് നല്ല വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ബേബി ഗേളായിരിക്കും വയറ്റിലെന്നും, അതുമല്ല ഫേസിലെ നിറയെ കരിവാളിപ്പും കഴുത്തിലും മുഖത്തൊക്കെ കരിവാളിപ്പും മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ ഫേസൊക്കെ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ബേബി ബോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുമാണ് പറയുന്നത്. എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് അത്ര ക്യൂട്ടായിട്ടൊന്നും അല്ലായിരുന്നു. എൻ്റെ മുഖത്ത് ധാരാളം പാടുകളും പിന്നെ അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസൊന്നും അല്ലായിരുന്നു എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബേബി ബോയ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റാണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴുള്ള വയറ് നോക്കിയിട്ടാണ്. വയറ് ചെറുതാണെങ്കിലും ബേബി ബോയുടെ ആണെന്നും, വയറ് വലുതാണെങ്കിലും ബേബി ഗേളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുമാണ് പറയുന്നത്. ശരിക്കും ഈ മിത്സൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്, നമ്മളിപ്പോൾ ആയിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. പണ്ട് നമ്മൾ നമ്മുടെ അമ്മയൊക്കെ നമ്മളെ ക്യാരിയിങ് ആയിരുന്നപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നതായിരിക്കും മോർണിംഗ് സിക്നസ്സും ഫേസും ഈ വയറൊക്കെ നോക്കിയിട്ട്. നെക്സ്റ്റ് മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേബി ബോയ് ആണ് നമ്മുടെ വയറ്റിലെങ്കിൽ നമ്മുടെ ഹെയറും നെയിലും ഒക്കെ ആകെ ഹെൽത്തി ആയിട്ടിരിക്കുമെന്ന്, നന്നായിട്ട് മുടി വളരും, മുടി കൊഴിച്ചിലൊക്കെ മാറും, അങ്ങനെ ആകെ ഹെൽത്തി ആയിട്ടിരിക്കുമെന്നാണ്. പക്ഷേ ബേബി ഗേൾ ആണെങ്കിൽ
ഹെയർ ഫോൾ ഉണ്ടാവുമെന്നല്ല, എങ്ങനെയാണ് പ്രഗ്നൻസിക്ക് മുമ്പിരുന്ന ഏകദേശം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും. പക്ഷേ ബേബി ബോയ് ആണെങ്കിൽ ഹെയറിനൊക്കെ ആയാലും നല്ല സ്മൂത്ത്നെസ്സും സിൽക്ക്നെസ്സും അതുപോലെ ഹെയർ ഫോളൊന്നും ഉണ്ടാവാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള മുടിയൊക്കെ ആയിരിക്കും നമുക്ക് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ഹെയർ എങ്ങനെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഇപ്പം തന്നെ കമ്പയർ ചെയ്യാവുന്നേയുള്ളൂ, ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന്. നിങ്ങളുടെ ഫേസും പിന്നെ നിങ്ങൾക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ടൊന്ന് ഇപ്പം തന്നെ ജസ്റ്റ് കമ്പയർ ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് റിങ് വെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ വെഡ്ഡിംഗ് റിംഗ് എടുത്തിട്ട് അതൊരു ത്രെഡിൽ തൂക്കിയിട്ട് നമ്മുടെ വയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കുക. അതായത് വെഡ്ഡിംഗ് റിങ്ങിലൊരു ത്രെഡ് ചുറ്റിയിട്ട് വയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കുക. അത് ഊഞ്ഞാല് പോലെ ആടുന്നെങ്കിൽ ബേബി ബോയ് ആണെന്നും, അല്ലാതെ റൗണ്ടിൽ ഇങ്ങനെ ആടിക്കളിക്കുവാണെങ്കിൽ അത് ബേബി ഗേളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളതാണ്, ബേബിയുടെ ഹാർട്ട് റേറ്റ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ യു എസ് ടി ഒക്കെ ചെയ്യുമ്പോൾ ബേബിയുടെ ഹാർട്ട് റേറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അതിൽ കിട്ടുമല്ലോ. അപ്പോൾ ഹാർട്ട് റേറ്റ് ബേബിയുടെ 149-ൽ കൂടുതലാണെങ്കിൽ ബേബി ഗേൾ ആണെന്നും, 149-ൽ കുറവാണെങ്കിൽ അത് ബേബി ബോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് യു എസ് ടി ചെയ്യുമ്പോൾ തന്നെ ബേബിയുടെ ഹാർട്ട് റേറ്റ് എത്രയാണെന്നൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യു എസ് ടിയുടെ പേപ്പർ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കിയിട്ട് 140 എബവ് ആണോ ബിലോ ആണോ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഐഡൻറ്റിഫൈ ആവുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ആണ്. ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ എടുക്കണം. അതായത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ബേക്കിംഗ് സോഡ കവറെന്ന് ഉദ്ദേശിച്ച് ആ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മുടെ രാവിലത്തെ മോർണിംഗ് യൂറിനില്ലേ, മോർണിംഗ് യൂറിൻ സാമ്പിൾ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വരുവാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബേബി ബോയിനെയും, പതയണമൊന്നുമില്ല, നോർമൽ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ എങ്ങനെ ഇരിക്കും അതേ ഒരു രീതിയൊക്കെ ആണെങ്കിൽ ബേബി ഗേളിനെ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 50% അക്യുറേറ്റാണ്. ടെസ്റ്റ് ചെയ്തിട്ട് 50% സക്സസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണിത്, ബേക്കിംഗ് സോഡ ടെസ്റ്റ്. പക്ഷേ ഇതിൽ നമ്മൾ ബേബി ബോയ് എന്ന് പറയാൻ റീസൺ ഉണ്ട്. നമ്മൾ ബേബി ബോയ് ആണെങ്കിൽ നമ്മുടെ യൂറിൻ പി എച്ച് ഒക്കെ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് യൂറിൻ പി എച്ച് ഹൈ ആണെങ്കിൽ ഓൾറെഡി ബേക്കിംഗ് സോഡയിലേക്ക് നമ്മുടെ യൂറിൻ ആഡ് ചെയ്യുമ്പോൾ അത് പതിഞ്ഞ് വരില്ലേ. സോ ഇത് 50% പ്രൂവ് ആണെന്ന് പറയാനും അതിന് റീസൺ ഉണ്ട്. നെക്സ്റ്റ് ഒരു ഫുഡ് ടെസ്റ്റ് ആണ്. ഫുഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ചീസ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, ചീസ് സോൾട്ട് ആഡഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനോട് താല്പര്യമെങ്കിൽ അത് ബേബി ബോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് സ്പൈസിയാണ് ചോക്ലേറ്റ്സ് ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് ബേബി ഗേളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറയുന്നു. നെക്സ്റ്റ് ബേബി ജെൻഡർ പ്രഡിക്ഷൻ ടെസ്റ്റ് 90% അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതാണ് നമ്മുടെ ചൈനീസ് കാലണ്ടർ ടെസ്റ്റ്. ഇത് ഏകദേശം 90% അക്യുറേറ്റ് ആണ്. ഇതിൽ ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് അതൊരു കാലണ്ടറാണ്, അതിൽ നമുക്ക് കൺസീവ് മന്ത്, നമ്മൾ കൺസീവ് ആയ മന്തും ചോദിക്കും, ആ ടൈമിലുള്ള നമ്മുടെ ഏജും ചോദിക്കും. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ അവർ ബേബി ബോയ് ആണോ ഗേൾ ആയോന്നോ എന്ന് പറയും. അതൊരു ആപ്പ് പോലെയാണ്. അപ്പോൾ നമുക്കത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റണേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൺസീവ് മന്തും ഏജ് മാത്രം നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി. അതാണ് ചൈനീസ് ടെസ്റ്റ്. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം 90% കറക്റ്റാണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് അല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ബേബി ബോയ് ഗേള് കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ കൺസീവ് ആയ മന്തും ഏജും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഇപ്പോൾ തന്നെ. ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ബേബി ബോയ് ആണോ ഗേൾ ആണോ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗസ്റ്റായിട്ട് വരാൻ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ്. ആരും തന്നെ ഈ ടെക്നിക്സ് ട്രൈ ചെയ്തിട്ട് ടെൻഷൻ അടിക്കുകയോ അയ്യോ ഇങ്ങനെയാണോ അങ്ങനെ ആലോചിക്കുകയോ ഒന്നും ചെയ്യരുത്. എപ്പോഴും മൈൻഡിൽ ഒരേ ഒരു കാര്യം ആലോചിക്കാവുള്ളൂ, നമുക്ക് എപ്പോഴും ദൈവം തന്നെ ഗിഫ്റ്റാണ് ബേബി. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ നമുക്ക് കിട്ടണം. അത് മാത്രമേ ഉള്ളൂ. ബേബി ബോയ് ആയാലും ഗേൾ ആയാലും അതിൽ ഒരു ഇഷ്യൂ ഇല്ല. സോ ഈ വീഡിയോ കാണുന്നതും അതിലുള്ള ടെക്നിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതും എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തിട്ട് ഒരു ജോക്കായിട്ട് തന്നെ വിട്ടേക്കുക. ടെൻഷനൊന്നും പാടില്ല പ്രഗ്നൻസി ടൈമിൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ടെൻഷൻ ആവരുതെന്ന്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ടെസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയത് എന്നൊന്ന് എന്നോട് കമൻറ്റ് വഴി ഷെയർ ചെയ്യാൻ മറക്കരുതാരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് എന്നോടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.